കൊച്ചിൻ കസ്റ്റംസിൻ്റെ റിട്ടയർഡ് സൂപ്രണ്ട് ശ്രീ ഹബീബുള്ള ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് നേരിട്ട് നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം സർ, ഗുഡ് ആഫ്റ്റർനൂൺ. ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, മായ ലീവിൽ വരുന്നുണ്ട്, മായയുടെ കയ്യിൽ മൂന്നോ നാലോ ഐഫോൺ ഉണ്ട്, എത്ര വരെ ഫോണ് ടാക്സ് ഇല്ലാതെ കൊണ്ടുവരാൻ പറ്റും? ഒരു ഫോൺ ധൈര്യമായിട്ട് കൊണ്ടുവരാം. അപ്പൊ ധൈര്യം ഇല്ലാതെ വേണമെങ്കിൽ മറ്റുള്ളത് കൊണ്ടുവരാം. അപ്പൊ ഞാൻ എനിക്കിപ്പോ സപ്പോസിങ് എനിക്ക് രണ്ട് സിം ഉണ്ട്, രണ്ടും ആക്റ്റീവ് ആയിട്ടുള്ള സിം ആണ്, അപ്പൊ അത് ആ രണ്ട് ഫോൺസും കൊണ്ടുവരണമെങ്കിൽ അത് ബുദ്ധിമുട്ടാവുമോ? ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് കൊണ്ടുവരാം. രണ്ടാമത്തെ ഫോണിന് ക്ലിയറൻസ് വേണ്ടിയായിരുന്നു, കസ്റ്റംസ് ക്ലിയറൻസ്. 50,000 രൂപയ്ക്ക് മേൽ വരുന്ന സാധനങ്ങൾ വേറെ ഒന്നും ഇല്ല എങ്കിൽ അതിനകത്ത് കണക്കാക്കി, വില അത്രയുള്ള ഫോണാണെങ്കിൽ അതിൽ കണക്കാക്കി, അതിൽ മേൽ വില വരുന്നതാണെങ്കിൽ ആ ഡിഫറൻഷ്യൽ എമൗണ്ടിന് മാത്രം ഡ്യൂട്ടി 38% അടച്ചാണ്. 38% യൂസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പേഴ്സണൽ ഫോണും അതുപോലെ തന്നെ ഒഫീഷ്യൽ ഫോണും, രണ്ട് ഫോൺ ഉണ്ടെങ്കിൽ ഒരു ഫോൺ മാത്രമേ ഡ്യൂട്ടി ഇല്ലാതെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ ഫോണിന് നിയമപരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 38% നിങ്ങൾക്ക് ടാക്സ് അവിടെ ഈടാക്കാം. ടു ബി സ്പെസിഫിക്, 38.5%. അപ്പൊ 100,000 രൂപയുടെ ഫോണിന് 38,500 രൂപ വരെ വേണമെന്നുണ്ടെങ്കിൽ ടാക്സ് ഈടാക്കാം. 50,000 രൂപയുടെ വരെ വിലയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതിന് അനുവാദമുള്ളതാണ്. ഫോൺ കൂടാതെ, ഓക്കെ, ഇതില് ഫോൺ നിങ്ങൾ ഉപയോഗിക്കുന്നത് കൂടാതെ. ഓക്കെ, അപ്പൊ പക്ഷേ ഇപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പൊ ഫോണ് കുറച്ച് പഴയതാണെങ്കിൽ കൂടിയും, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ 2 വർഷം പഴക്കം ഉണ്ടെങ്കിൽ കൂടിയും ഈ 38.5% ടാക്സ് അടക്കേണ്ടി വരുമോ? യു ടി റേറ്റ് 38.5, പക്ഷേ വില നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ഓഫീസറും അത് പരിശോധിച്ച് ഒരു റീസണബിൾ വില നിശ്ചയിക്കും. അത് നിങ്ങൾ പറയുകയാണ് ഞാൻ ഇത് 5 വർഷം മുമ്പ് വാങ്ങിച്ചതാണ്, അല്ലെ 2 വർഷം മുമ്പ് വാങ്ങിയതാണ്, വാങ്ങുമ്പോഴായിരുന്നു 50,000 രൂപ വില, അപ്പൊ അതിനൊരു 20,000 രൂപ വിലയേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ യൂസേജ് മോഡല് കാണുമ്പോൾ സാധാരണഗതിയിൽ കസ്റ്റംസ് ഓഫീസർമാർക്ക് ഒരു റീസണബിൾ വാല്യുവേഷൻ ഉള്ള ഒരു പരിചയമുണ്ട്. ആ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ അവരെ ഒരു വാല്യൂ ഫിക്സ് ചെയ്യും. പലപ്പോഴും അത് പാസഞ്ചർ ഒരു ജെന്യുവിൻ പാസഞ്ചർ അല്ലെങ്കിൽ ഒരു റീസണബിൾ പാസഞ്ചർ ഫ്രം ദ സ്റ്റേറ്റ്മെന്റ് ദ വാല്യൂ വിൽ ബി അസസ്ഡ് ഓർ ഫൈനലൈസ്ഡ് ആൻഡ് ഡ്യൂട്ടി വിൽ ബി കളക്റ്റഡ് അപ്രോപ്രിയേറ്റ്. ഓക്കെ, പക്ഷേ നമ്മളൊക്കെ രണ്ട് ഫോൺ കൊണ്ടുപോകാറുണ്ട്, പലപ്പോഴും തടസ്സം ഉണ്ടാവാറില്ല, അതൊരു പക്ഷേ ഒരു മാനുഷിക പരിഗണനയിൽ അവരങ്ങ് കടത്തി വിടുന്നതായിരിക്കാം അല്ലേ? തീർച്ചയായും. ഓക്കെ, ഓക്കെ, ഓൾറൈറ്റ്. നിയമപ്രകാരമാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് കയ്യിൽ ഒരു ഫോൺ കരുതാം, ഒന്നിൽ കൂടുതലാണെങ്കിൽ അതിന്റെ വാല്യൂ 50,000 രൂപയ്ക്ക് മുകളിലാണെന്നുണ്ടെങ്കിൽ അതിന് കസ്റ്റംസ് ഓഫീഷ്യൽസിന് നമ്മൾ നിന്ന് 38.5% വരെ, അതിന്റെ വാല്യൂവിന്റെ 38.5% വരെ ടാക്സ് ഈടാക്കാൻ അനുമതിയുണ്ട്. അത് പലപ്പോഴും ഈടാക്കാറുമുണ്ട് അല്ലേ? അതെ.